How's it going, guys? Welcome back to the channel. Inoru vlog allato inoru reaction plus oru review endinde annu chaal oru short film aanu. Actually njan ingenatha content actually idinu munpu cheedittundu oru vattam cheedittunde paali poi appam idoru ചെയ്യാനായിട്ടുള്ള കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഷോർട്ട് ഫിലിം ഞാൻ ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണ വഴി ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഞാൻ കണ്ടതാണ്. കണ്ടപ്പോൾ ആണ് മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഇത് എനിക്ക് മുമ്പ് സജസ്റ്റ് ചെയ്തൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു എന്നുള്ളത്. ഷോർട്ട് ഫിലിമിൻ്റെ പേര് പ്യൂപ്പ എന്നാണ്. അപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടെ നിർത്തിയിട്ട് ഞാൻ എന്താ ഇവിടെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അത് പോയി കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വല്ല മനസ്സിലാവും, കാരണം അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. നിങ്ങളിപ്പോൾ അതാദ്യം കണ്ടിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് അന്നേരം ചർച്ച ചെയ്യാം. സോ പോയി കാണുക. ഞാനിത് യൂഷ്വലി ഇരിക്കണ സ്ഥലമല്ല, ഞാനിത് മുകളിലോട്ട് വന്നപ്പം പല പല ഭാഗത്ത് നിന്ന് കാണിച്ചാലേ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഇത് വരും, പ്രൊഫഷണൽ ആവണ്ടേ നമുക്ക് കുറച്ച്. ഇത് ഓൾറെഡി കണ്ടിട്ടുള്ള ആൾക്കാർ ഇനി കാണണമെന്നില്ല, ഞാൻ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പേർ ഇത് ഒരുമിച്ചിരുന്ന് കാണാം. ഞാൻ എന്തുമല്ല മൊത്തം കാണിക്കത്തില്ല കേട്ടോ, മൊത്തം മീൻസ് അല്ല കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ചില ക്ലിപ്സ് മാത്രം ഞാൻ ഇപ്പോൾ അത്യാവശ്യം എടുത്തിട്ട് കാണിക്കാൻ പോകണം, കാരണം മൊത്തം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് വരും. അപ്പം തുടക്കം തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് എന്തുകൊണ്ട് ഇത് കുറച്ച് ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള തോന്നാൻ കാരണം എന്ന് വെച്ചാൽ കണ്ടംപററി ആയിട്ടാണ് അവർ അതിനെ ഒന്ന് എടുത്തേക്കുന്നത്, കാരണം അതിനകത്ത് കുറേ ലൈക്ക് അതിനൊരു ഹോൾ ക്രൂ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു കൈ അതിൽ പെട്ടിട്ടുണ്ടെന്നുള്ളത് നല്ലതായിട്ട് മനസ്സിലാവും, കാരണം നല്ലൊരു പ്രൊഫഷണൽ ഗ്രേഡ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു പെർഫെക്ഷനാണ് അതിനകത്ത് ആ തുടക്കം തൊട്ട് അവസാനം വരെ അത് ആ ഒരു ഒരു ലെവലിൽ അത് കീപ്പ് ചെയ്ത് തന്നെ. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു നല്ലൊരു സിനിമ കണ്ട ഫീൽ തന്നെ ഈ ചെറിയൊരു ഷോർട്ട് ഫിലിം കണ്ടാൽ തന്നെ ഏകദേശം കിട്ടും. അപ്പോൾ അതിനകത്തു നിന്നുള്ള കണ്ട ആൾക്കാർക്ക് ഓൾറെഡി അറിയാം അതിനകത്ത് മെസ്സേജുകളും മനസ്സിലാകാൻ തോന്നുന്നു. ഇപ്പോൾ ഇതിപ്പോൾ കാണാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് തൽക്കാലം ഞാൻ ചെറുതായിട്ടുള്ള ക്ലിപ്സ് എടുത്തിട്ട് കാണിക്കുന്നത്, പിന്നെ എൻ്റെ ഒപ്പീനിയൻ പറയാനും പിന്നെ അതിൻ്റെ റിയാക്ഷൻ. ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറഞ്ഞ ഒരു മഴയത്ത് ഒരു വീട്ടിലാണ് ഇങ്ങനെ തുടങ്ങണത് തന്നെ. വൈസ് ഇറ്റ് ഓൾവേസ് ഈ ആർട്ടിസ്റ്റുകളെല്ലാം കഞ്ചാവ് വലിക്കണമെന്നുള്ള നിയമം വല്ലതും ഉണ്ടോ എനിക്കറിയത്തില്ല, കുഴപ്പമില്ല. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു വൈബ് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ക്രിയേറ്റിവിറ്റി അങ്ങ് മാക്സിമം ലെവലിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കഞ്ചാവ് വലിച്ചാൽ കിട്ടുമെന്നാണ് ഒരു കോൺസെപ്റ്റ് എന്ന് തോന്നുന്നു. ആർക്കും ദോഷമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഈ മഴയത്ത് നല്ല ആ ഒരു തണുപ്പത്ത്, അതായത് മഴ തണുപ്പ് പിന്നെ ഇരുട്ട് ഇതെല്ലാം കൂടെ ആ ഒരു ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഒറ്റയ്ക്കിരിക്കുന്നു കുറച്ച് ചിന്തിക്കാനുള്ള ഒരു സമയം, ആ ഒരു മൂഡ് അവിടെ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു സമയമാണ്. കുറച്ച് സൈലൻസ് ഇടണ്ടെടുത്ത്, അതായത് ഡയലോഗൊന്നുമില്ല, വൃത്തിയിട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇല്ലാതെ നല്ല കൊടുക്കുന്ന ആ ഒരു എലമെൻറ്റ്. അപ്പോൾ ഇതിലെ ഓരോ എലമെൻറ്റും പിക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും ആ പെർഫെക്ഷൻ കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവന് ഓർണ ഓൾറെഡി വലിച്ചു കയറ്റിയപ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും മൊത്തത്തിനെ ഡബിൾ ആയിരിക്കുമല്ലോ എഫക്റ്റ്. ഞാൻ ആക്ച്വലി വലിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി അതിൻ്റെ ഒരു കിക്ക് എങ്ങനെ കയറുക എന്നുള്ള. പേഴ്സണലി എനിക്ക് പക വലിക്കുന്നത് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നോ ഫെൻസ്. ഓക്കെ, ഇവിടുന്ന് നെക്സ്റ്റ് പോർഷൻ പോകുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഓൾറെഡി കഞ്ചാവ് അടിച്ച് തലയ്ക്ക് പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു പഴയ ഒരു ഓർമ്മയിലേക്ക് പുതുക്കി കൊണ്ട് പോകുന്ന രീതിയിലാണ് ഇവിടുന്ന് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നത്. ലൈക്ക് അവൻ്റെ ബാക്ക് സ്റ്റോറിയാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ മനസ്സിലായത്. Thank you.
ശാസ്ത്രം. വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത്, ഈ സാധാരണ ഈ ഷോർട്ട് ഫിലിം ഉണ്ടാക്കേണ്ട അത് ക്രൂ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പ്രത്യേകിച്ച് പിള്ളേരെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവരാരും ക്യാമറയിൽ നോക്കരുത് എന്നുള്ളൊരു എലമെന്റ് അവിടെ നോക്കുന്നുണ്ട്. കാരണം ഇവരാരും ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിയാലിറ്റി എന്നുള്ള സംഭവം, റിയാലിറ്റി കവർ ചെയ്യില്ല. അപ്പോൾ റിയാലിറ്റി എടുക്കുന്ന സമയത്ത് ഇവർ ഈ പിള്ളേർ ക്യാമറയിൽ നോക്കാതെ കീപ്പ് ചെയ്ത് നിർത്തുക എന്നുള്ളത് വളരെ ടാസ്ക് ആയിട്ടുള്ള ഒരു പരിപാടി. കാരണം പിള്ളേരാകുമ്പോൾ ഒബ്വിയസ്ലി ക്യാമറ ഒക്കെ കാണുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ആദ്യം നോക്കി പോകാൻ ചാൻസ് ഉണ്ടാവും. അവരതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ ക്ലാസ് റൂം എല്ലാം പെർഫെക്റ്റ്ലി, അതാണ് തുടക്കത്തിൽ കാണുന്ന ആ ഒരു ചെറിയൊരു മൊണ്ടാജ്, പെട്ടെന്ന് ക്ലാസ്സിൽ കാണിക്കണം അവരെ പിള്ളേർ കാണിക്കുന്ന പരിപാടികളെല്ലാം കൂടെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്ന ആ ഷോട്ടുകൾ, അതൊക്കെ ഒരു ക്ലാസ്സിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിന് തകർത്താൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അതും പെർഫെക്ഷനിൽ പെടുന്ന ചില കാര്യങ്ങളായിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ എല്ലാ എലമെൻറ്റും പിക്ക് ചെയ്തിരിക്കാനാണ്. അപ്പം ഞാൻ അതാണ് പറഞ്ഞ ഒരു ഹോൾ ക്രൂ ഉള്ളതിൻ്റെ ഒരു ഗുണമുള്ളതാണ്. അഖിലാരസേ ഭയങ്കര ഉറക്കമാണല്ലോ. അടുത്താള്, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ കുറ്റം പറയും? ഈ മഴ തണുപ്പത്ത് നല്ല ഉച്ചക്കഞ്ഞൊക്കെ കുടിച്ചിരിക്കുമ്പോ ആർക്കും അല്ല ഉറക്കം വരാത്ത. ഞാൻ അവിടുന്ന് അങ്ങനെ, അതിപ്പോ ഞാൻ ഒരുപാട് ബോറടിക്കുന്നില്ല, അതങ്ങനെ മുമ്പോട്ട് പോയിട്ട് അപ്പൊ അവര് പറയും, ബോറടിക്കുമ്പോഴത്തേക്ക് ഒരു കഥ പറയട്ടെ എന്ന് പറയും ടീച്ചർ. ഒരു ഒരു പുഴുവിന്റെ കഥ, ആക്ച്വലി പുഴു. അവിടുന്നാണ് ആക്ച്വലി ഒരു ഇപ്പോ എവല്യൂഷൻ സംഭവിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ അതുവരെ നമ്മുടെ പ്രഷർക്ക് ആക്ച്വലി ഒരു ക്ലൂവും കൊടുക്കാത്ത രീതിയിലാണ് ഫ്രണ്ടിലോട്ട് എങ്ങനെ പോകുന്നുള്ളത്. പക്ഷെ അതും ഇതും റിലേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ആ ഒരു ബ്രില്ലിയൻസിനെയാണ് ആക്ച്വലി എനിക്കത് അത്ഭുതം തോന്നിയത് തന്നെ. നിങ്ങൾ പുഴുക്കളെ കണ്ടിട്ടില്ലേ? അവർക്ക് നമ്മളെ പോലെ തലമേൽപോട്ടാക്കി ആകാശം നോക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ പുഴുക്കുഞ്ഞൻ മുട്ട വിരിഞ്ഞ് വീണത് തന്നെ മേൽപോട്ട് ആകാശം നോക്കിയാണ്. എനിക്കത് അത് ആ ഷോട്ട് ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ടീച്ചർ നല്ല മേടിക്കുകയാണ്. കാരണം പിള്ളേരെ അടക്കി ഇരുത്തി, അതായത് അവരെ ഉറക്കരുത് അതും വെച്ചിട്ട്, അതുപോലെ തന്നെ അവരുടെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ അവരത് പല ടാസ്കിൽ അത് കഥയാക്കി മാറ്റി, അതിനുശേഷം അത് പഠിപ്പിക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ. അപ്പൊ ഒബ്വിയസ്ലി ബേസിക് സയൻസ് ആയതുകൊണ്ട് അതിനകത്ത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഓൾറെഡി അതിൻ്റെ ബേസിക് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത് ഒബ്വിയസ്ലി ബയോളജി എന്ന് തോന്നുന്നു പറയണം. അപ്പൊ പുഴുവിൽ നിന്നാണല്ലോ, അതായത് കാറ്റർപില്ലറിൽ നിന്നാണല്ലോ നമ്മുടെ ബട്ടർഫ്ലൈ ഉണ്ടാവുക. അപ്പൊ ബട്ടർഫ്ലൈയുടെ ആ എവല്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ടീച്ചർ വന്നത്. പിള്ളേരെല്ലാം ഉറക്കം തോന്നിയായിരുന്നു, അത് കഥയാക്കി മാറ്റി പോർഷൻ എടുത്തു, പിള്ളേരെല്ലാം കേട്ടു, ഒബ്വിയസ്ലി അവരുടെ പാഠം കഴിഞ്ഞു. അപ്പൊ ടീച്ചറിന് എനിക്ക് അവിടെ ആ ടീച്ചറിനാണോ ബ്രില്ലിയൻസ് കൊടുക്കേണ്ട ഡയറക്ടറാണോ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ആ ഒരു അങ്ങനെ ബുദ്ധിയും ഓർമ്മയും സ്ഥിരമാവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പുഴുക്കുഞ്ഞന് ആകാശത്തിന്റെ നിറം അങ്ങ് മനസ്സിൽ പതിഞ്ഞു. സ്റ്റോറി എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് പുഴുവിന് പറക്കാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ പുഴുവിന് ഒരിക്കലും പുഴു പോകണ്ട എങ്ങനെയാണെന്നറിയില്ല, അതിനൊരു 100 കാലുണ്ട് എഴഞ്ഞാ പൊയ്ക്കൊണ്ടിരിക്കണേ. പക്ഷെ പുഴു ഇങ്ങനെ പറക്കുക, അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നു. പോകാൻ മടിക്കുന്ന പ്രേതക്കൊമ്പിൽ അവൻ ചെന്നെത്തി. ഇരു കണ്ണുകളും മൂടി ചിറകൾ മാത്രം മനസ്സിൽ ആലോചിച്ച്, ആക്ച്വലി കൊച്ചുപിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ലെവലിൽ തന്നെയാണ് പോയേക്കുന്നത് തന്നെ. അതിപ്പോ കൊച്ചെന്നല്ല, അത് ആരായാലും കേട്ടിരുന്നു പോകുന്ന രീതിയാണ് ടീച്ചറിന്റെ ഒരു അവതരണം. ആക്ച്വലി പുള്ളിക്കാരുടെ ഒരു പെർഫോമൻസ് അവിടെ നിലനിന്ന ഒരു സംഭവമാണ്. സോ അങ്ങനെ പറഞ്ഞ് ഓൾറെഡി. അപ്പൊ എനിക്ക് അത് ആ സീൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മുടെ പഴയ തുടക്കത്തിൽ കാണുന്ന നായകന്റെ അടുത്ത് തന്നെ തിരിച്ചു കൊണ്ടുവരുവാണ്. അവൻ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഓൾറെഡി അവിടെ കുറെ പെണ്ണുങ്ങളെ കുറെ പെയിന്റിങ് ഒക്കെ ഉണ്ടായിരുന്നു. പെയിന്റിങ്സ് ആര് വരച്ചാലും പെയിന്റിങ്സ് നല്ലതായിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി അഖിലാരസ് എന്ന വ്യക്തി തന്നെയാണ് ആർട്ടിസ്റ്റായിട്ട് വന്നതെന്നുള്ള. കാരണം ഓൾറെഡി അവനവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി അവൻ ആ കേൾക്കുന്ന കഥ ഇപ്പം വീണ്ടും ആ കഞ്ചാവ് വലിച്ച സമയത്ത് ഓർത്തു വരുന്നതായിട്ടാണ് ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ആ ഒരു ടൈം ലൈൻ പോകുന്നതായിട്ട് മനസ്സിലാവുന്നത്. അവനതിനെ ഒരു ബട്ടർഫ്ലൈ ആയിട്ട്, ഇനി ബട്ടർഫ്ലൈ ആയിട്ട് എന്തുകൊണ്ടാണ് റിലേറ്റ് ചെയ്തെന്നുള്ള ഭാഗങ്ങളാണ് ഇനി വന്നത്. അപ്പം അവിടെ നമ്മൾ കാണുക, അവൻ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഐ ഹാവ് ഇൻ മെറ്റ് ഓൾ ഓഫ് മീ എറ്റ് എന്നുള്ളൊരു ഇത്. അപ്പം അത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അവിടെ അത് വരെ വെച്ചിട്ട് അതിൽ നിന്നും വലുതായിട്ട് മനസ്സിലാവത്തൊന്നുമില്ല. പക്ഷെ അത് കുറച്ച് ഫ്രണ്ടിലോട്ട് ഒരുപാട് കുറച്ച് ഒരുപാട് നേരം ഇല്ല, അതുകൊണ്ട് തന്നെ മുമ്പിലോട്ട് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അത് പോയേക്കുന്നത്. ഒരു ഐഡന്റിറ്റി റിവീല് ആയിട്ടുണ്ടോ, അതായത്
ഇവിടെ ആക്ച്വലി പറയുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് ഞാൻ ആക്ച്വലി ഇവിടെ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് ഇത് കണ്ടിട്ടാണ് പിന്നെ കാണാൻ പോകുന്നെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്പോയിലർ ആയിപ്പോ. അത് കാരണം ഞാൻ ട്വിസ്റ്റ് ആയിട്ടുള്ള ആരും പറയുന്നില്ല. പക്ഷെ ഇവിടെ ഒരു LGBT റൈറ്റ്സ് ഇല്ല. അപ്പം LGBTനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു തീമാണ് ഇതിനകത്ത് മുന്നോട്ട് പോകണം. അപ്പം ഇവിടെ നമ്മുടെ കഥാനായകൻ ഓൾറെഡി അവൻ്റെ ജെൻഡർ ഓൾറെഡി റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലൈക്ക് അവൻ ട്രാൻസെക്ഷുവൽ ആണെന്നുള്ള ഒരു ഐഡിയ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ആ ഒരു തീം കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരിതെല്ലാം റിലേറ്റ് ചെയ്തിട്ട് പക്ഷേ പറഞ്ഞേക്കുന്നത്. അപ്പം ഓൾറെഡി അത് കാണുമ്പോൾ സാധാരണ അത് സമൂഹത്തിൽ കണ്ടുവരുന്ന ആ ഒരു ഹെസിറ്റേഷനെ ആക്ച്വലി ഈ ഹോൾ ടീം അതിന് ആക്ച്വലി അവരതിനെ ഒരു പോസിറ്റീവ് ഒരു വൈബിൽ എടുത്തിട്ടാണ് ഈ ഒരു ഫിലിം ചെയ്തേക്കുന്നതെന്ന് പറയാം. കാരണം അതിനൊരിക്കലും ഒരു മോശമായിട്ട് കാണേണ്ട ഒരു കാര്യമില്ല. അത് അവരുടെ സ്വന്തം പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതാണ് ആ റൈറ്റ് ധൈര്യമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ധൈര്യമായിട്ട് അറിയിക്കാം. അപ്പം അതിനെ എത്രത്തോളം ബ്യൂട്ടിഫുള്ളി അവരത് ചിത്രീകരിക്കാവോ അതാണ് അവർ ആക്ച്വലി അത് ഉദ്ദേശിച്ച് അവിടെ ചെയ്തേക്കുന്നത്. അപ്പം എനിക്കതിൽ വേറൊരു പ്രത്യേകത ഉള്ളത് ഈ പുള്ളിക്കാരൻ നമ്മുടെ ഫസ്റ്റ് കാണുന്ന ഇമ്പ്രഷനിൽ നല്ല താടിയൊക്കെ വലിച്ച് ഭയങ്കര മാനിലേക്ക് ആയിട്ട് ഒരുപാട് എന്താ പറയുക ഒരു ഒരു മാൻ ആയിരിക്കുന്ന പോലെ തന്നെ സിഗരറ്റൊക്കെ എടുത്ത് വലിച്ച് കാലൊക്കെ എടുത്ത് പൊക്കി വെച്ച് ഒരു താടിയൊക്കെ വെച്ച് ഒരു ഷാർപ്പായിട്ടുള്ള ലുക്കിൽ അങ്ങനെ ഇരിക്കെ അവിടുന്ന് തന്നെ പെട്ടെന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നത് ഇവൻ രണ്ടാമതൊരു കസേര ഇരുന്നിട്ട് ലിപ്സ്റ്റിക് ഇടുന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം അവിടുന്ന് തൊട്ടിട്ട് അവൻ്റെ ഫുൾ ജെൻഡർ മാറുന്ന രീതിയിലാണ്. അപ്പോൾ അവിടുന്ന് ഒരു ബൈസെക്ഷൽ ആയിട്ട് മാറുന്ന ഒരു ഒരു ഇമോഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു മാറ്റമാണ്. നമ്മൾ അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണെന്നുള്ളതാണ് അതിനകത്ത് ട്വിസ്റ്റ് എന്നുള്ളൊരു സംഭവം. അതാണ് അത് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഞാനത് പറയും ചിലപ്പോൾ അത്രയും എഫക്റ്റ് ആയിട്ട് കാണുന്നില്ല, പക്ഷെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ബ്രില്യൻസും കൂടെ ഞാൻ മൊത്തത്തിൽ നോക്കിയപ്പോഴത്തേക്ക് അതും നല്ല രീതിയിൽ, അതായത് മറ്റുള്ളവരെ കൊണ്ടൊരു വെറുപ്പിക്കാതെ അല്ല അവർക്ക് ഒരു ഒരു മോശം അനുഭവം തോന്നിപ്പിക്കാതെയാണ് അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നേക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് മൊത്തത്തിൽ അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്രൊഫഷണൽ ഗ്രേഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഈ ടീച്ചർ പറയുന്ന കഥയും കൂടെ ഓൾറെഡി ടൈം ലൈനിൽ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട്. അപ്പം അതും ഇതും റിലേറ്റ് ചെയ്തിട്ട് അവൻ ഓൾറെഡി എനിക്ക് തോന്നുന്നു ആ പ്രയോറിറ്റി ചെയ്യുമ്പോഴത്തേക്ക് അവനൊന്നും ഓൾറെഡി മത്സരം ശേഷമാണ് ഈ ടീച്ചർ പറഞ്ഞ കഥ ഓൾറെഡി എടുത്തിട്ടിട്ട് അത് അവൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ. അപ്പോൾ ഓൾറെഡി കൂട്ടുകാർ ഓൾറെഡി ഐ തിങ്ക് അവൻ്റെ ഒരു ബർത്ത്ഡേ ആയിരുന്നു അന്നത്തെ ദിവസം തന്നെ എനിക്ക് തന്നെ. അപ്പം മേ ബി ഒരു 21 ആയെന്ന ഒരു സമയമായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ 18 ആയിരിക്കാം. ഏതായിരുന്നാലും ആ വരുന്ന ആ ഒരു സമയത്തായിരുന്നു അവൻ്റെ ജെൻഡർ അവൻ തന്നെ മനസ്സിലാക്കിയത്. അപ്പം അന്നേരം കൂട്ടുകാർ കേക്കും കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ കേക്കും കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ഓൾറെഡി ഇവൻ ട്രാൻസ്ഫോംഡ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവൻ വീണ്ടും അവിടുന്ന് തുടങ്ങുകയാണ്, എന്തുവാ നിങ്ങൾക്കൊരു പുഴുവിൻ്റെ കഥ കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അവരെയും കൂടെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ കൺവിൻസ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ആ പുഴുവിൻ്റെ അല്ലെങ്കിൽ ബട്ടർഫ്ലൈയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉള്ള ഒരു സ്റ്റോറി അവിടെ വെച്ചതും. പിന്നെ പ്യൂപ്പ ഓൾറെഡി പറഞ്ഞു, പ്യൂപ്പയുടെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ റീബർത്ത് എന്നുള്ളൊരു മീനിങ് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം പുനർജന്മം അല്ലെങ്കിൽ പുനർജനനം ഇങ്ങനെയായി മാറി എന്നുള്ളത്. അപ്പോൾ പേരും കഥയും തമ്മിൽ ഉണ്ടാക്കിയ ആ റിലേഷൻ, ആ ഒരു ലാഗും ഇല്ലാതെ ഇത്രയും കൊണ്ടുവന്ന ആ ഒരു ഇത്, പിന്നെ ഓരോ ഷോട്ടും നല്ല ക്ലീൻ ആക്കി പെർഫെക്റ്റ് ആയിട്ട് എടുത്തേക്കുന്ന ഒരു ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വെൽഡാണ്. ഫാസ്റ്റാൻ എന്ന ഡയറക്ടറാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ പറയാമല്ലോ, ഇറ്റ്സ് എ വെരി ഗുഡ് ആർട്ട്. അപ്പം എനിക്കത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി എന്തോരം മെനക്കെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം. കാരണം നല്ല ഡെഡിക്കേഷൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സോ നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞാണെങ്കിൽ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചെ വീഡിയോ അല്ല ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണുക. അങ്ങനെ വിചാരിച്ചു. സോ താങ്ക് യു, സീ നെക്സ്റ്റ് ടൈം, ബൈ.